ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ പ്രഭാത കൃത്യങ്ങളും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് ഒരു 5:30-ന് ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ അടുക്കള തലേ ദിവസം തന്നെ വൃത്തിയാക്കിയിട്ടുകൊണ്ട് നമുക്ക് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. പണികളെല്ലാം നമുക്ക് നല്ല സ്പീഡിൽ തന്നെ പെട്ടെന്ന് തന്നെ എടുത്തു തീർക്കാനും പറ്റും. അതിനുള്ളൊരു മാനസികാവസ്ഥയും നമുക്കുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് പണി നന്നായിട്ട് തീർക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ അതിനൊരുങ്ങുക. പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് അടുക്കളയിൽ കയറുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടലയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചു, എന്നിട്ട് കടലൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. ഒരു സവാള, വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ചെറിയ തക്കാളി, ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഇത് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള പൊടിയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് തരി ഉണ്ടാവും. ഇപ്പോൾ ഇടിയപ്പത്തിനായിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. ഒന്ന് അരിച്ച് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പം, അതുപോലെ തന്നെ ചപ്പാത്തി, ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ സാധാരണയിലും ഇച്ചിരി വൈകാറുണ്ട് നമ്മുടെ ഡെയിലി റൂട്ടീനൊക്കെ. അപ്പോൾ ഇഡ്ഡലി ചൂടാനായിട്ട് ചെമ്പെടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നേരെ വെളുത്തിട്ടില്ല, ഒട്ടും തന്നെ വെളിച്ചം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് ഇടിയപ്പം ചുട്ടെടുക്കുന്നത്. നമുക്ക് വീട്ടുജോലിയൊക്കെ പെട്ടെന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു തുടർച്ച കണ്ടെത്തുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏതാണോ ചെയ്യാൻ എളുപ്പമുള്ളത് അത് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടുജോലികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. അത് മുടിച്ചിട്ടിരുന്ന ചുള്ളലാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് എടുത്തു വച്ചിട്ട് തീ പിടിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ അടുത്തത് വെക്കാനുള്ളത് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുത്ത പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. തലേ ദിവസത്തെ പുട്ടാണ്, അപ്പോൾ അതൊന്ന് ആവി കയറ്റണം. മോള് മദ്രസയിൽ പോവാണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മോള് എഴുന്നേറ്റ് അവൾ റെഡിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയി കഴിയുമ്പോൾ എല്ലാ റൂമിലും ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. അതിനുശേഷം അലക്കാനുള്ള തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലിടുകയാണ്. ഇത് ഞാൻ ഡെയിലി റൊട്ടീൻ എന്ന പോലെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് റെഡിയാക്കിയതിന് ശേഷം, അതായത് അടുപ്പത്ത് വെക്കാനുള്ളതൊക്കെ വെച്ചതിന് ശേഷം വന്നിട്ട് ഞാൻ ഇതുപോലെ അലക്കാനുള്ള തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് ഇടും. എന്നിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ ബാക്കിയുള്ള പണികൾ ഒതുക്കും. ചായ ഒന്ന് തിളച്ച് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വാപ്പാക്കും മിക്കാക്കും കുടിക്കാനുള്ള ഗ്ലാസ് കൂടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാണ് മുറ്റടിക്കാനായിട്ട്. കടല താളിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ വിസിൽ കൂടി പോകണം. അപ്പോൾ അത്രയും ടൈം നമ്മൾ വെറുതെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റടിക്കുകയാണ്. അപ്പോൾ ഈ മുറ്റടിക്കുന്ന ടൈമിൽ നമ്മൾ അഴുക്ക് വെള്ളമൊക്കെ തുറന്ന് കളഞ്ഞതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് രണ്ടാമതൊന്ന് കറക്കിയതിന് ശേഷം നമ്മൾ തുണികൾ ഉണക്കാനിടുന്നതും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വിരിച്ചിടുന്നതും. മുറ്റമടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തുണികൾ വിരിച്ചിടും, എന്നിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുക. ഇത് കുറേ നാളുകളായിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ന കാര്യം ചെയ്ത് ഒരു ജോലി ചെയ്തിട്ട് അടുത്ത ജോലി ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടുജോലികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അതിനുശേഷം കൈയൊക്കെ കഴുകി അടുക്കളയിൽ വന്നിട്ട്
കുക്കർ തുറന്നിട്ട് നോക്കിയപ്പോൾ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അത് താളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇടിയപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അടുപ്പത്ത് നിന്ന് ഇറക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് കൊടുക്കണം. പിന്നെ എന്തായാലും ഉണക്കച്ചെമ്മീനും പടവലങ്ങയും കൂടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വേഗം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പടവലങ്ങ വെക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ കടലൊന്ന് താളിക്കുകയാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കണില്ല. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിച്ചതിന് ശേഷം വേപ്പലിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി, ഇറച്ചി മസാല, ആവശ്യത്തിന് മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ചാറിന് ഇത്തിരി കട്ടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മൈദ, ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറി ഒന്ന് തിളച്ച ശേഷം തീ ഓഫ് ചെയ്യുക. ഈ ടൈം കൊണ്ട് വേവിക്കാൻ വെച്ച ഇടിയപ്പമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മാറ്റിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പടവലങ്ങ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പടവലങ്ങയിലിടാനുള്ള ഉണക്കച്ചെമ്മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് അതുകൂടി ഞാൻ ആ പടവലങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു. ഈ സമയം മോള് മദ്രസയിൽ നിന്ന് വന്ന് അവൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ചായ കൊടുക്കുകയാണ്. അതിനുശേഷം കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയ്ക്കൊന്ന് ചിരണ്ടിയെടുക്കുകയാണ്. തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ഉള്ളിക്ക് പകരം ഞാനൊരു കുഞ്ഞു കഷ്ണം സവാളയാണ് ഇടുന്നത്. അതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം വെന്ത് വന്നിരിക്കുന്ന പടവലങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ അടുപ്പിനടുത്ത് മാറ്റി വയ്ക്കുക. ഒരുപാട് അങ്ങ് വെട്ടി തിളയ്ക്കരുത് കറി. എന്നിട്ട് അതൊന്ന് താളിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണക്ക പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ അത് താളിച്ചൊഴിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടിയും വെച്ചിട്ട് ഞാനും മോനും ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ മോൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ് ഞാൻ കഴിക്കണത്. അവൾ ഇത്തിരിയേ കഴിച്ചുള്ളൂ. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊന്ന് കഴുകിയിട്ടു. ഞാൻ അരിക്ക് വെള്ളം വെക്കുന്ന ടൈമിൽ തന്നെ അതിലേക്ക് ഇടാനുള്ള അരി കൂടി അവിടെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചായ കുടിക്കാനൊക്കെ പോണത്. അതിനുശേഷം മോൻ പോയിട്ടുണ്ട്. മോൻ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. അതിനുശേഷം മുൻവശത്ത് പെട്ടെന്ന് വെയിൽ വരും. അപ്പോൾ ആ വെയിൽ വന്ന ടൈമിൽ ഞാൻ തലേ ദിവസം പാതി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയും മുളകും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് വെയിലത്ത് ഇട്ട് ചിക്കി ഇടുകയാണ്. അപ്പോൾ ഇന്നത്തെയും കൂടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതും കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാർത്തിടുകയാണ്. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെയ്യുന്നത് നമ്മൾ കഴിച്ചിട്ടുള്ള ചായ കുടിച്ചിട്ടുള്ള പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വെക്കാനാണ്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള കറികളൊക്കെ വലിയ പാത്രത്തിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് കഴുകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട്. പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷം സിങ്ക് കൂടി ഒന്ന് വൃത്തിയാക്കി കഴുകിയതിന് ശേഷമാണ് ഞാൻ അടിച്ചു വാരാനും ഒതുക്കാനൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ അടിച്ച് വാരുന്ന ടൈമിൽ ഏത് സ്ഥലത്താണോ അടിച്ചു വാരുന്നത് ആ അവിടുത്തെ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് അടിച്ചു വാരാറുള്ളത്. അപ്പോൾ ഞാനൊന്ന് വേഗം അടിച്ചു വാരിയെടുക്കട്ടെ. നമ്മൾ അടിച്ചു വാരുമ്പോഴും ഒതുക്കുമ്പോഴൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റ് ഔട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വാപ്പാടെ റൂം, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബെഡ്റൂം, അതിന് ശേഷം ഡൈനിങ് ഹാള്, അതിന് ശേഷമാണ് വേറൊരു മുറി കൂടി ഉണ്ട് അത്. ഇങ്ങനെയാണ് ഞാൻ ഒതുക്കി പോരുന്ന ഒരു രീതി. അതിന് ഏറ്റവും ലാസ്റ്റാണ് അടുക്കള അടിച്ചു വാരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അതുപോലെ തന്നെ ഒരു എൻഡിങ് പോയിൻ്റ് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് വേറൊരു ബേസണിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പിറ്റേ ദിവസം ദോശ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് ചേർത്തിയിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിലിടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ജോലികളെല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. ഇനി എനിക്ക് കുളിക്കുക, അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ അടുക്കള ജോലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടു ജോലി ചെയ്യുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ അതേ റൊട്ടീനിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വീട്ടിലെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് രണ്ട് ചന്ദനത്തിരി കൂടി കത്തിച്ച് വെക്കുന്നുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു.